ബോംബെയിലെ മോർണിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് റിസ്വാൻ. ഇന്ന് സെപ്റ്റംബർ 25 പ്രധാന വാർത്തകൾ. കോവിഡ് അവലോകന യോഗം ഇന്ന്. ഇളവുകൾ പ്രതീക്ഷിച്ച് കേരളം. ഉയർന്ന TPR വെല്ലുവിളി. ബാറുകളിൽ ഇരുന്ന് മദ്യപിക്കാൻ അനുവദിക്കണമെന്ന ബാർ ഉടമകളുടെ ആവശ്യം സർക്കാരിന് മുന്നിലുണ്ട്. തിയേറ്ററുകൾ ഉടൻ തുറക്കാൻ സാധ്യതയില്ല. പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണ. 8 വയസ്സുകാരിയും കുടുംബവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവസമിരിക്കും. പട്ടികജാതി കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ രജിത ഗുരുതര തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്നും ജാഗ്രത കുറവ് മാത്രമാണ് ഉണ്ടായതെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയത്. ആലപ്പുഴയിൽ കോവിഡ് രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. ആംബുലൻസിലുണ്ടായിരുന്ന കോവിഡ് ബാധിച്ചു മരിച്ച് കൊല്ലം തിരുമൂലവാരം സ്വദേശി ഷീല പി പിള്ള ആണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലെ കർഷകരുടെ ആശങ്കകൾ കൂടി ചർച്ചാ വിഷയമാക്കണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡനോട് ആവശ്യപ്പെട്ട് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത്. US പ്രസിഡന്റിന്റെ ടാഗ് ചെയ്ത ട്വിറ്ററിലൂടെയാണ് ടിക്കായത്തിന്റെ പ്രതികരണം. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ശുഭം കുമാറിന് 1st റാങ്ക്, ജാഗ്രതി അവസ്ഥി 2nd റാങ്കും അഗിത ജെയിൻ 3rd റാങ്കും കരസ്ഥമാക്കി. തൃശൂർ സ്വദേശിയായ കെ മീര 6th റാങ്ക് നേടി. ആദ്യ 6 റാങ്കുകളിൽ 5 വനിതകൾക്കാണ്. ആകെ 761 പേർ സിവിൽ സർവീസ് യോഗ്യത നേടി. മഹാരാഷ്ട്രയിൽ സ്കൂളുകൾ ഒക്ടോബർ 4 തുറക്കുമെന്ന് സർക്കാർ. സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ ഒക്ടോബർ 7 മുതൽ പ്രവേശനം നൽകാനും സർക്കാർ തീരുമാനിച്ചു. നഗരങ്ങളിൽ 8 മുതൽ 12 വരെയും ഗ്രാമങ്ങളിൽ 5 മുതൽ 12ാം തരം വരെയും ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം.